എമ്പുരാൻ പ്രഖ്യാപന ഘട്ടം മുതൽ തന്നെ മലയാളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ തീർത്ത പ്രോജക്റ്റാണ് എമ്പുരാൻ. മോഹൻലാലിൻ്റെ അപ്കമ്മിങ് ലൈനപ്പുകളിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നുമാണ് എമ്പുരാൻ. ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റിനും വലിയ ആരാധക പ്രതികരണമാണ് ലഭിക്കാറുള്ളത്. ഇപ്പോഴിതാ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം കൂടി നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് എത്തും എന്നതാണ് ആ അപ്ഡേറ്റ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തും. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ഒരു പോസ്റ്ററിനൊപ്പമാണ് ഇക്കാര്യം ഈ നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററിൽ ഹെലികോപ്റ്ററും തോക്കും മറ്റൊരു വാഹനവും ഒക്കെയുണ്ട്. ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റൊരു മുഖമായ എബ്രാം ഖുറേഷിയുടെ ലൂസിഫർ ടെയ്ലൻറ്റ് സീനിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പോസ്റ്റർ. പൃഥ്വിരാജിൻ്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന വമ്പൻ വിജയം നേടി ലൂസിഫർ 2-ാം ഭാഗമായി എത്തുന്നതാണ് എമ്പുരാൻ. ലൂസിഫർ വിജയത്തിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചിരുന്ന ചിത്രം കോവിഡ് പശ്ചാത്തലത്തിൽ മുന്നോട്ട് നീങ്ങിയ പ്രോജക്റ്റുകളിലൊന്നാണ്. 2019 പ്രഖ്യാപിച്ച എമ്പുരാന്റെ ചിത്രീകരണം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 മാത്രമായിരുന്നു. ദില്ലി ഹരിയാന അതിർത്തിയിലെ ഫരീദാബാദിൽ തുടങ്ങിയ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഡ്രാപ്പ് കഴിഞ്ഞുള്ള ചിത്രമൊക്കെ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് നാട്ടിൽ എത്തിയതിന് പിന്നാലെ ലൊക്കേഷൻ ഹണ്ടറായി UKയിലും എത്തിയിരുന്നു പൃഥ്വിരാജും സംഘവും. UKയിലെത്തിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ചിത്രം ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എമ്പുരാന്റെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുന്നത് ജനുവരിയിലാണ്. US സെക്കൻഡ് ഷെഡ്യൂളിന്റെ ആദ്യ ചിത്രീകരണം. എമ്പുരാന്റെ US ഷെഡ്യൂളിൽ ടോവിനോ തോമസും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നാലെ UKയിലും അബുദാബിയിലുമൊക്കെ എമ്പുരാന്റെ ചിത്രീകരണം നടക്കും. ഇതിന് മുന്നോടിയായാണ് UKയിലെ ലൊക്കേഷൻ ഹണ്ടിങ്. നേരത്തെ ലൊക്കേഷൻ തിരയുന്നതിൻ്റെ ഭാഗമായി പൃഥ്വിരാജ് ദുബൈയിലും എത്തിയിരുന്നു. അതേസമയം കൊച്ചിയിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള സെറ്റിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. കൊച്ചിയിലെ ചിത്രീകരണം 6 മാസത്തോളം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രീകരിക്കുന്ന ലൊക്കേഷനുകളുടെ കാര്യമൊക്കെ പരിഗണിക്കുമ്പോൾ ആഗോളതലത്തിലുള്ള ഒരു ചിത്രമാകും എമ്പുരാൻ എന്നത് ഉറപ്പാണ്. 20 വിദേശ രാജ്യങ്ങളിൽ സിനിമയ്ക്ക് ചിത്രീകരണവുമുണ്ട്. റഷ്യയും ഒരു പ്രധാന ലൊക്കേഷൻ തന്നെയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തുന്നുണ്ട്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ശശി കപൂർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ ഈയപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യമാണ്. നിരവധി വിദേശ താരങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകരായ ചിത്രമായിരുന്നു ലൂസിഫർ. 2019 മാർച്ച് 19 ആന്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദ് ഫിലിംസ് നിർമ്മിച്ച ലൂസിഫർ തിയേറ്ററുകളിലെത്തിയത്. ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറിയ ലൂസിഫർ മലയാളത്തിൽ ആദ്യമായി 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ പ്രബലനായ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന നേതാവ് രാജ്യാന്തര പേരുകളുള്ള എബ്രാം ഖുറേഷി എന്ന അധോലോക നായകനാണെന്ന് സൂചനകൾ നൽകുന്നിടത്തായിരുന്നു ലൂസിഫർ അവസാനിപ്പിച്ചത്. എബ്രാം ഖുറേഷി കേന്ദ്രീകരിച്ചാണ് എമ്പുരാന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനിൽ ഉറങ്ങിക്കിടന്നിരുന്ന എബ്രാം ഖുറേഷി എന്ന അധോലോക രാജാവിലേക്കുള്ള മോഹൻലാലിന്റെ യാത്രയാണ് എമ്പുരാനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ 3-ാമത്തെ ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫർ കൂടാതെ ബ്രോഡാഡിക്ക് വേണ്ടിയും ഇവർ ഒന്നിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.